നമസ്കാരം. കലിയുഗത്തിൽ മഹാവിഷ്ണു ശമ്പലം എന്ന ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ വിഷ്ണുഭക്തനായ വിഷ്ണു യശൻ്റെയും സുമതിയുടെയും പുത്രനായി കൽക്കി എന്ന പേരിൽ ജനിക്കുമെന്നാണ് ഭാഗവത പുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ധനുമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി നാളിലാണ് കൽക്കിയുടെ ജനനം എന്നും പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. കൽക്കി അതിശക്തനും സമ്പന്നനും ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും എപ്പോഴും ജയിക്കുന്നവനും ധർമ്മിഷ്ഠനുമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മാവതിയായിരിക്കും കൽക്കിയുടെ ഭാര്യ എന്നും പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞതോടെ കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യൻ സത്യവും ധർമ്മവും വിടിഞ്ഞ് അധാർമ്മികമായ ജീവിതം നയിക്കാൻ തുടങ്ങും. ആത്മീയത ഉപേക്ഷിക്കും. ഭരണാധികാരികളുടെ ലക്ഷ്യം പണം മാത്രമാകും. എവിടെയും ക്ഷാമവും സാംക്രമിക രോഗങ്ങളും വരൾച്ചയും കൊടുങ്കാറ്റുമായി ജനങ്ങൾ കഷ്ടപ്പെടും. അങ്ങനെ കാലദോഷങ്ങളിൽ പെട്ടലിയുന്ന ലോകത്തെ രക്ഷിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനായി മഹാവിഷ്ണു കൽക്കി അവതാരമെടുക്കുകയും ചെയ്യും എന്നാണ് പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. കൽക്കി ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ച് വർണ്ണാശ്രമ ധർമ്മങ്ങളായ ബ്രഹ്മചര്യം, ഗാർഗസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയും പുരുഷാർത്ഥങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അതോടെ കലിയുഗം അവസാനിക്കുകയും ധാർമ്മികതയുടെയും പവിത്രതയുടെയും സത്യയുഗം അഥവാ കൃതയുഗം ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒടുവിൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി കൽക്കി മഹാവിഷ്ണുവിൽ ലയിക്കും എന്നും പറയപ്പെടുന്നു. നന്ദി, നമസ്കാരം.